ഇത് പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം. എല്ലാവർക്കും സ്വാഗതം. കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനം 7:1 പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക. കൊരിന്ത്യ സഭയോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ചില പ്രത്യേക കാര്യങ്ങളാണ്. അനേക വാഗ്ദത്തങ്ങൾ പ്രിയമുള്ളവരെ ദൈവത്തിൽ നിന്നും നമുക്ക് പ്രാപിക്കാൻ സാധിക്കും. കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അനേകമാണ്. അതിന് യാതൊരു സംശയവുമില്ല. തിരുവചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിരവധിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേങ്കിൽ ഈ വാഗ്ദത്തങ്ങൾ നാം പ്രാപിക്കണമെങ്കിൽ ചില കണ്ടീഷൻസാണ് അവിടെ പറയുന്നത്. സഭയോടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് സഭയായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇത് ബാധകമാണ്. നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും ആദ്യമേ നീക്കണം. നമ്മെ തന്നെ വെടിപ്പാക്കണം. ദൈവഭയത്തിൽ നാം ആയിരിക്കണം. വിശുദ്ധിയെ തികച്ചു കൊള്ളണം. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ സാരാംശം അറിയാം. ഒന്നിനും അടിവരയിട്ട് പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയേണ്ട കാര്യങ്ങളില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. പലരും വാഗ്ദത്തങ്ങൾ പ്രാപിക്കാതെ ദൈവത്തിൻ്റെ ആദ്യ സ്നേഹത്തിൽ നിന്നും പുറമോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്കുള്ള സന്ദേശമാണ് ദൈവം തരുന്നത്. നിങ്ങൾക്ക് വാഗ്ദത്തമുണ്ട്, നിങ്ങൾക്കത് പ്രാപിക്കാൻ സാധിക്കും. പക്ഷെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കണം. അനുസരിക്കുന്നത് ബലിയേക്കാളും നല്ലതാണ്. അതുകൊണ്ട് ഈ വാഗ്ദത്തം നമുക്ക് പ്രാപിച്ചെടുക്കാൻ സാധിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വാഗ്ദത്തങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അത് മനസ്സിലാക്കി അത് പ്രാപിച്ചെടുക്കുവാൻ തക്കണം. തിരുവചനത്തിൽ ഞങ്ങളെ ഓർപ്പിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാൻ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തിരുരക്തത്തിൻ്റെ ആ വലിയ കരുതലും കാവലും നമുക്കുണ്ടാകട്ടെ. വീണ്ടും കൂടി വരാം. God bless you.